അസിവിഷൻ റേഡിയോ അവതരിപ്പിക്കുന്ന ചിന്താ പ്രഭാതത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത്. ഇന്ന് 2024 ജൂലൈ 11, ഹിജ്റവർഷം 1446, മുഹറം 4, കൊല്ലവർഷം 1199, മിഥുനം 27, വ്യാഴാഴ്ച. ചില സൗഹൃദ ബന്ധങ്ങൾ അങ്ങനെയാണ്, നാം ക്ഷണിക്കാതെ തന്നെ നമ്മിലേക്ക് കടന്നു വരും, പെട്ടെന്ന് തന്നെ ഒത്തിരി അടുക്കും, പിന്നീട് പെട്ടെന്നൊരു നാൾ വന്ന പോലെ തന്നെ അങ്ങ് പോകും. അവർ അറിയുന്നില്ലല്ലോ ആ ഒരു പോക്ക് എത്ര ആഴത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നതെന്ന്. ബന്ധങ്ങൾ പലപ്പോഴും കിളികളെപ്പോലെയാണ്, നമ്മൾ ഒരുപാട് മുറുകെ പിടിച്ചാൽ അവ ചത്തുപോകും, എന്നാൽ തീരെ അയച്ചു പിടിച്ചാലോ അവർ പറന്നു പോകും. സൂക്ഷിച്ചു കൈകാര്യം ചെയ്താൽ അവയെന്നും നമ്മളോടൊപ്പമുണ്ടാകും. ചില ബന്ധങ്ങൾ അപ്പൂപ്പൻതാടി പോലെയാണ്, നാം എത്രയൊക്കെ മുറുക്കി പിടിച്ചാലും എത്ര സ്നേഹത്തോടെ പെരുമാറിയാലും ശരി, നമ്മുടെ കൈയൊന്ന് തുറന്നാൽ അവ കാറ്റിൽ പറന്നു പോകും. പറന്നു പോകുന്നത് പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ടാണെങ്കിലും നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയൂ. കാരണം ഒരിക്കൽ നാം അതിനെ അത്രയേറെ സ്നേഹിച്ചിരുന്നോ? തിരക്കിലല്ലെങ്കിലും ചിലർ നമ്മുടെ മുന്നിൽ തിരക്കിലായിരിക്കും, എങ്ങനെയെങ്കിലും നമ്മുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ കഴിയുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുമെങ്കിൽ, അതാണ് ലോകത്തിലെ കറതീർന്ന സ്നേഹബന്ധം. ചില ബന്ധങ്ങളാകട്ടെ പൂക്കൾ പോലെയാണ്, ഇന്നലെ വിരിഞ്ഞ് ഇന്ന് കൊഴിയുന്നവ, മനോഹാരിത ഉണ്ടായിട്ടും ആയുസ് ഇല്ലാത്തവ. നമുക്ക് വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. നമ്മളെ കേൾക്കാൻ തയ്യാറില്ലാത്തവരെ മനസ്സിലാക്കാനും ശ്രമിക്കരുത്. തമ്മിൽ അടുപ്പിക്കുന്നവരെ എപ്പോഴും വിശ്വസിക്കാം, എന്നാൽ അടുപ്പിക്കുന്നവരെ വിശ്വസിക്കരുത്. ബന്ധങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ നിന്നുണ്ടാകണം, അല്ലാതെ വെറും വാക്കുകളിൽ നിന്ന് മാത്രമാകരുത്. പിണക്കങ്ങളാകട്ടെ വാക്കുകളിലുണ്ടായാലും ഒരിക്കലും ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഉപാധികളില്ലാതെ ആരെങ്കിലും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിച്ച് അവഹേളിക്കരുത്. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ മനസ്സിൽ നിരൂപിക്കും, ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും. കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുക എന്നതിനേക്കാൾ പ്രധാനമായി മറ്റെന്താണുള്ളത്? ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം നമുക്കത് ഒരുപാട് വേദനകൾ സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം ഒരുക്കിക്കൊടുത്തത് നമ്മൾ തന്നെയാണ്. അനുകൂല സാഹചര്യങ്ങളിൽ നിന്നും നിരന്തര പരിശ്രമത്തിൽ കൂടിയും രൂപം കൊള്ളുന്ന സൗഹൃദങ്ങളാണ് നമുക്കാവശ്യം. അത്തരം സ്നേഹബന്ധങ്ങൾ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ശ്രോതാക്കൾക്കെല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം വിട. അസിവിഷൻ റേഡിയോ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം. നന്ദി.